നമസ്കാരം. മുസ്ലിം ലീഗ് നേതാവും ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ കെ എൻ ഖാദറിന്റെ ഗുരുവായൂർ സന്ദർശനത്തിനെതിരെ വ്യാപകമായിട്ട് വിമർശനം. അയ്യോ, മറ്റാരും ഒന്നുമല്ല വിമർശിച്ച കേട്ടോ, അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ. ഈ സമസ്തയെന്നും അങ്ങനെ ഇങ്ങനെ സുന്നി സിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഐറ്റങ്ങളുണ്ട്. അതിൽ സമസ്ത ഇതെല്ലാം കൂടെ കൂടിയുള്ളതിനാണ് തോന്നുന്നത് ഈ സമസ്ത എന്ന് പറയുന്നത്. അവരാണ് വിമർശിച്ചിരിക്കുന്നത്. ആ വിമർശനം ഇങ്ങനെയാണ്: ഇതര മതങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആവശ്യാനുസരണം സ്വീകരിക്കലാണ് മതേതരത്വമെങ്കിൽ അത്തരം മതേതരത്വം ഒന്നും നമുക്ക് വേണ്ടെന്നാണ് ഈ വിമർശനമായി വന്നിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സെക്രട്ടറിയായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞിരിക്കുന്നത്. ഈ കെ എൻ എ ഖാദറിൻ്റെ പേര് പരാമർശിക്കാതെയാണ് ഈ വിമർശനം. ഈ തെരഞ്ഞെടുപ്പും ഗുരുവായൂരപ്പനും ചിലത് പറയാനുണ്ട് എന്ന തലക്കെട്ടിലൊക്കെയാണ് ഇങ്ങനെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയൊക്കെയാണ് ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാരൻ്റെയൊക്കെ വിമർശനം. അപ്പം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ടി വിയിലൂടെയൊക്കെ നമ്മൾ പല പല കാഴ്ചകൾ കാണുന്നുണ്ട്. ഇപ്പോൾ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി സലാം എന്ന് പറഞ്ഞ ആൾ അവിടെ ചെന്ന് ഈ ഗുരുസ്വാമിയുടെയും അല്ലെങ്കിൽ അമ്പലപ്പുഴയിലെ ശാന്തിയുടെയൊക്കെ കാല് തൊട്ട് വന്നിച്ച് ആശീർവാദം വാങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എതിരെ ഇവർ വിമർശനമുണ്ട്. അങ്ങനെയൊന്നും പാടില്ല, അവരുടെ പുസ്തകത്തിലുള്ള ആ രീതിയിൽ തന്നെ ചരിക്കാൻ പാടുള്ളൂ. പക്ഷേ മറ്റുള്ള മതസ്ഥർക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റുള്ള മതസ്ഥരെ കൊണ്ട് അവരെ ആരാധിക്കുന്ന ദൈവത്തിനെ പ്രകീർത്തിപ്പിക്കാൻ പറയാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഹലാലാണ്, അല്ലാത്തതൊക്കെ ഹറാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം സ്വന്തം മതസ്ഥനെ കൊണ്ട് ഇത് ചെയ്യിക്കത്തില്ല എന്ന് മാത്രമല്ല, അന്യ മതസ്ഥനെ കൊണ്ട് പോലും ഇവർ ഇതൊന്നും ചെയ്യിക്കാത്ത ഒരു ലെവലിലേക്കാണ് ഇപ്പം കേരളം എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് കുന്നപ്പള്ളി എൽദോസ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു MLA ഉണ്ട്. അദ്ദേഹം മുസ്ലിമല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. പക്ഷെ അദ്ദേഹം രാമക്ഷേത്രത്തിന് സംഭാവന കൊടുത്തു എന്നുള്ള 1000 രൂപ എന്തുവാണ് സംഭാവന കൊടുത്തു എന്ന പേരിൽ പെരുമ്പാവൂരുള്ള അതായത് മുസ്ലിം വിശ്വാസികളും അതിൽ തന്നെ കൂടിയ ഇനം സൂടാപ്പി ഐറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും ഖോഖോ വിളിയൊക്കെ ചെയ്ത് ക്രിസ്ത്യാനിയായ ഈ എൽദോസ് കുന്നപ്പള്ളി രാമക്ഷേത്രത്തിന് കൊടുത്ത ആ സംഭാവന തെറ്റായി പോയെന്ന് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ കെ എൻ എ ഖാദറിനെ അവർ വിമർശിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക അല്ലെങ്കിൽ ഞാനത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയിപ്പിക്കുക ഒക്കെ അത് അവരുടെ കാര്യം, അവരുടെ മതവിശ്വാസത്തിന് ബാധിക്കുന്ന കാര്യം അത് എന്തെങ്കിലും ആട്ടെ. പക്ഷെ അത് കൂടാതെ തന്നെ അന്യമതസ്ഥരുള്ള വേറൊരാളെ കൂടി ഭീഷണിപ്പെടുത്തി മാറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഈ ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കണം. മനസ്സിലായോ? ഇപ്പോൾ വോട്ട് തെണ്ടലിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ കെ എൻ എ ഖാദറിന് ഈ ഗുരുവായൂരപ്പനോട് ഭക്തി ഉണ്ടായിട്ടൊന്നും അല്ല അവിടെ കൊണ്ടത് ഈ കാണിക്കയുടെയും ഈ വണങ്ങുമൊക്കെ ചെയ്തത്. വോട്ടാണ്, വോട്ട് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ കണക്ക് വോട്ടാണ് കാര്യം. ആ വോട്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പം പെരിയ സ്വാമിയുടെ അമ്പലപ്പുഴയിലെ സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പെരിയ സ്വാമിയുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങുന്നെങ്കിൽ അത് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ആ മതവിശ്വാസത്തിനോടുള്ള ആദരവോ ഒന്നും കൊണ്ടൊന്നുമല്ല, ഒരിക്കലുമല്ല. വോട്ടിന് വേണ്ടി ചെയ്യുന്നതാണ് അത്. ശരിക്കും വോട്ടിന് വേണ്ടി ചെയ്യുമ്പം ഒട്ടും 1% പോലും ആത്മാർത്ഥമില്ലാത്ത 100% അഭിനയം മാത്രമാണത്. എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? നമ്മൾ ഇതൊക്കെ ചെറുതാണ്, ഇനിയും നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരുടെ ഒരു പ്രശസ്തമായൊരു പാട്ടുണ്ടല്ലോ നമ്മുടെ ഇടതുപക്ഷക്കാരുടെ, പള്ളിയല്ല പണിയണം പള്ളി കൂടം ആയിരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ടായിരുന്നു. അത് ആ ഇലക്ഷൻ സമയത്ത് ഇവർ ഈ വരി കളഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വരികളാണ് അവർ പൊതുവെ പാടിക്കൊണ്ടിരുന്നത്. എന്നാലും ആ പാട്ട് അവരുടെ സർക്കിളിൽ അത് ഭയങ്കര ഹിറ്റാണ്. പക്ഷേ ഈ പള്ളിയല്ല പണിയണം പള്ളിക്കൂടം ആയിരം എന്ന് പറഞ്ഞ ഇതേ ടീം ഇപ്പം നാട്ടിലെ കണ്ണിക്കണ്ട സകല പള്ളികളും അമ്പലങ്ങളും ഒക്കെ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക. എന്താ? വോട്ട് വേണം. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിനൊക്കെ വില ചോദിച്ചൊരു വില ചോദിച്ചൊരു മഹാനുണ്ടല്ലോ, നമ്മുടെ ജേക്ക് തോമസ് കഴിഞ്ഞ ദിവസം ആ പുതുപ്പള്ളിയിലെ ഒരു പള്ളിയിൽ ഇങ്ങനെ പോയി നിന്ന് അച്ചോ ഈ പള്ളിക്ക് മൊത്തത്തിൽ എത്രയാണ് വിള, ഒറ്റ വിള പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഭക്തി കൊണ്ടായിട്ട് പോയതൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പം പള്ളി ഒന്നടങ്കം വിള ചോദിക്കാൻ വേണ്ടി പോയതായിരിക്കും. ജയിക്കേ, ഈ പള്ളിയല്ല പണിയണം പള്ളിക്കൂടം ആയിരോ എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി നടക്കുകയും ഈ വോട്ടിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ ഭക്തി കൂടി ഇങ്ങനെ എന്താ പറയുക, ഓരോ സ്ഥലത്തും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ കയറി നടക്കുന്ന ഈ ഒരു തട്ടിപ്പ് അങ്ങ് നിർത്തിക്കൂടെ? നിങ്ങളൊന്നുകിൽ പറയുക, നിങ്ങൾക്കൊരു നിലപാടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുക. അത് ഇലക്ഷൻ വരുമ്പോൾ ആ നിലപാട് മാറ്റുകയും എന്നിട്ട് ഇലക്ഷൻ ഇല്ലാത്തപ്പം വലിയ വായി ഡയലോഗ് അടിക്കും, ആൾക്കൂട്ടം കണ്ട് നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ, 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ,
എന്നിട്ട് നിങ്ങളുടെ ഈ നിലപാടൊക്കെ ഇപ്പോൾ എവിടെ പോയി? സ്വാഭാവികമായിട്ടും കെ എന്നെ കാദറിനെ പോലെ ഒരാൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രധാന വോട്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗം കൊടുക്കുന്ന വോട്ട് തന്നെയാണ്. അപ്പം അദ്ദേഹം ഈ കാണിച്ചത് അവരുടെ കണ്ണിൽ തെറ്റാണ്, അത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് അത് തന്നെയാണ്. പക്ഷേ ഇപ്പുറത്ത് ജയിക്കിനെ പോലുള്ളവർ, അല്ലെങ്കിൽ ഈ എൽദോസ് കുന്നപ്പള്ളിയെ പോലെ ഉള്ളവർ അങ്ങനെയാണോ പൊതുസമൂഹത്തിനോട് പറയാറുള്ളത്? ഈ വലിയ വായിൽ മതേതരത്വം പറയുകയും ഇത്ര വലിയ വായി വേണ്ടാത്ത ഡയലോഗൊക്കെ അടിക്കുകയും ചെയ്തിട്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? ആ നമുക്ക് പിന്നെ ഒരുപാട് പ്രബുദ്ധതയുള്ള ജനതയാണ് ഭാഗ്യവശാൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്ന ഒരു ജനതയും കൂടെയാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിട്ട് ആട്, തേക്ക്, മാഞ്ചിയം, വെള്ളിമൂങ്ങ, മറ്റേ ഗജമുത്ത്, റൈസ് പുള്ളർ, എടംപരിശങ്ക്, വലംപരിശങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസം ഉള്ളവനെ വരെ മെടുക്കന്മാർ അല്ലെങ്കിൽ ബിരുദന്മാർ പറ്റിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഈ ബുദ്ധിയും പ്രവൃത്തിയും ഇത്രമേൽ കൂടിയിരിക്കുന്നതുകൊണ്ടാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.